ക്ലൈമാക്സോ ട്വിസ്റ്റ് ഒക്കെ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പടമാണ്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മലയാളത്തിൽ നിന്നും അർജുന അശോകന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ റിലീസിന് എത്തിയിട്ടുണ്ട് ആനന്ദ് ശ്രീബാല. അഭിലാഷ് പിള്ളയുടെ സ്ക്രിപ്റ്റിൽ വിഷ്ണുവിനെയാണ് ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പെൺകുട്ടിയുടെ മിസ്സിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷനും ഒക്കെയാണ് സ്റ്റോറിയുടെ തീമായിട്ട് വരുന്നത്. അപ്പോൾ ആനന്ദ് ശ്രീബാലയുടെ ഫസ്റ്റ് വണ്ടറിംഗ് ഓണിസിനോട് എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. സിനിമകളുടെ റിവ്യൂസ് ഏറ്റവും ആദ്യം അറിയാനും നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഷെയർ ചെയ്യാനും പോ പ്രീമിയർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ ആനന്ദ് ശ്രീബാല റിവ്യൂലേക്ക്. നല്ല പടമാണ്, കണ്ടിരിക്കാം. ഇപ്പം ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാത്തവരെയാണ് ഇഷ്ടപ്പെടുന്നത്. തലവൻ പോലത്തെ ആ റേഞ്ച് പടമില്ല, ത്രില്ലർ അല്ല, ഒരു ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ പടം. ഭയങ്കര ട്വിസ്റ്റും അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. എന്നാലും കൊള്ളാം, കണ്ടിരിക്കാന്ന് പടം. മേക്കിംഗ് അടിപൊളിയാണ്, മേക്കിംഗ് ഓക്കെയാണ്. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ജോണറിന്റെ ഒരു കാലമാണല്ലോ, അപ്പൊ അതിലേക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ആനന്ദ് ശ്രീബാല. അതുപോലെ തന്നെ വിനയൻ സാറിന്റെ മകനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഒരു കഴിവത്രേ അതിൻ്റെ അകത്തുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മാളികപ്പുറത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡെബ്യൂ മൂവിന്റെ നല്ല രീതിക്ക് പുള്ളിക്കാരൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ചില ട്വിസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്തു പറയേണ്ട അർജുൻ അശോകൻ, കാരണം പുള്ളിക്കാരൻ്റെ കുറെ വേരിയേഷൻസ് പടത്തിൻ്റെ അകത്തുണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് പടം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പിന് ശേഷം വന്ന സംഗീത പ്രിയൻ്റെ ഒരു എന്ന് പറയുന്ന മാമിൻ്റെ ക്യാരക്ടറൊക്കെ അത്യാവശ്യം വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പടമാണ്. ഒരുപാട് വലിയ പടങ്ങൾ പാളിപ്പോകുന്ന സമയമാണ്, പക്ഷേ ഇങ്ങനത്തെ ഒരു പടങ്ങളിൽ ആളുകൾ വരെ കുറവാണ് പടം കാണാൻ വരുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു മൂവിയാണ്. എങ്ങനെയുണ്ടായിരുന്നു ടോട്ടലി? ഇഷ്ടപ്പെട്ടില്ല. എന്താണ് സ്റ്റോറി പ്രെഡിക്റ്റബിൾ ആയി തോന്നിയത്? പ്രെഡിക്റ്റബിൾ അല്ല, ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ട് വന്ന അതിനുള്ളതുപോലെ തോന്നിയില്ല. ഒരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണാൻ വരുന്നവർ ഇഷ്ടപ്പെടും. അങ്ങനെ പറയണിക്കല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു ക്യാരക്ടർ ഭയങ്കര അൺവാണ്ടഡ് ആയിട്ട് വെച്ച പോലെ തോന്നി. ലാസ്റ്റത്തെ ഇതൊക്കെ എങ്ങനെയുണ്ട്? അവസാനം വരെ നമ്മളെ ഇമോഷണൽ ആവുമെന്നൊക്കെ പറഞ്ഞിരുന്നു കണ്ടറിയുമ്പോൾ. കണക്ട് ആയില്ല. സ്റ്റോറി ഒക്കെ എങ്ങനെയുണ്ട്? ഒരു പുതുമയുള്ള സ്റ്റോറി നല്ല രീതിയിൽ തന്നെയാണ് സിനിമ എൻഗേജിങ് ആയിട്ട് തന്നെ പോകുന്നത്. 2023 നടന്ന ഒരു സ്റ്റോറിയാണ്, നല്ല രീതിയിൽ തന്നെ സ്ക്രീനില് ഫുള്ള് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ തന്നെ. ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിട്ട് നോക്കുമ്പോൾ ഫുൾ ടൈം ഗ്രിപ്പിംഗ് ആണ്, എൻഗേജിംഗ് ആണ്. എൻഗേജിംഗ് തന്നെയാണ്, എൻഗേജ് അല്ല, ആകെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. മേക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? മേക്കിംഗ് നല്ല മേക്കിംഗ് ആണ്. ശരിക്കും ഇങ്ങോട്ട് വണ്ടി വരുന്നു, അതായത് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറി. അങ്ങനെ വ്യത്യസ്തമായി പറയാൻ പറ്റില്ല, എന്നാലും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് സിനിമകൾ പോലെ ഫുൾ ഇങ്ങനെ ഗ്രിപ്പില് നിർത്തുവോ? ഏയ്, അത്ര നിർത്തുന്നുള്ളൂ, ഒരു സ്ലോ പേസിൽ എന്നാ നമുക്ക് ബോർ അടിപ്പിക്കില്ല, കണ്ടിരിക്കാം. എൻഗേജിംഗ് ആണ്, എൻഗേജിംഗ് ആണ്, ഒരു വൺ ടൈം വാച്ച് ആണ്. നോർമലി ഉള്ള മൂവീസിൽ നിന്നും വ്യത്യസ്തമാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. ബിലോ ഓവറേജ് മൂവിയാണെന്ന് പറയാം. കാരണം ഇതൊരു സസ്പെൻസ് ത്രില്ലർ ആണെങ്കിലും നമ്മളെ അതിൽ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള ഒരു എലമെൻറ്റ്സ് ആദ്യത്തെ 2 മണിക്കൂറും സിനിമയില്ല. കാരണം അവസാനത്തെ 15 മിനിറ്റാണ് നമുക്കൊരു എന്തെങ്കിലും ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നത്. കേരളത്തിൽ ഒരുപാട് മിസ്സിംഗ് കേസും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ബേസ്ഡ് ഓൺ ട്രൂ ഇൻസിഡന്റ് അല്ലേ? അതെ അതെ, അതൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു ത്രില്ല് കിട്ടുന്ന നമുക്ക് അവസാനത്തെ 15 മിനിറ്റാണ്. പിന്നെ സംഗീതയുടെ കഥാപാത്രം, അതിന് അനാവശ്യമായിട്ട് ആ ഒരു കഥാപാത്രം ഒരു ആവശ്യമില്ലാതെ കുത്തിത്തിരി ആ കഥാപാത്രവും അമ്മയും അമ്മയായിട്ട് ആ അമ്മ മകൻ ആ ഒരു റിലേഷൻ കാണിക്കുന്നതാണ് അതിലെ ഏറ്റവും ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഇത്. ഇമോഷണൽ കണക്ഷൻ കൊടുത്തതിനെ ഒരു ഒരു ബോറിംഗ് ആയി പോയി, ബോറിംഗ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ തിയേറ്ററിൽ നമ്മൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയല്ല. അതായത് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നും ഈ സിനിമയിലില്ല. യെസ്, അപ്പോൾ മലയാളത്തിൽ നിന്നും വീണ്ടും അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വന്നിട്ടുണ്ട്. അപ്പോൾ ആനന്ദ് ശ്രീബാല കണ്ടവർ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഫ്രം പോ പ്രീമിയം.